ഇത്രയെന്നാണ് ചെയ്തത് പോലല്ല സുചേട്ടൻ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതേലും ലോകത്തിരുന്ന് കാണുമായിരിക്കും സുചേട്ടൻ. സുചേട്ടൻ പറയുമായിരുന്നു സ്റ്റോറിയൊക്കെ വന്ന് ഷൂട്ട് കഴിയുമ്പോൾ പറയുമായിരുന്നു വന്ന്, ഏട്ടാ ഇത്രയെന്നാണ് ചെയ്ത കഥാപാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ കാണണം, ഫസ്റ്റ് തന്നെ കാണണം, എല്ലാവരുടെ അടുത്തും കൂടെ നമുക്കിരുന്ന് കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഏട്ടാ, സാധിക്കാതെ. ബിനു അടിമാലി സുധിയുടെ വീട് സന്ദർശിച്ചത് തൻ്റെ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയാണ്. ഇത് കേട്ട മലയാളികളുടെ നടുക്കം മാറിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ കുടുംബം ആ നടുക്കത്തിൽ നിന്ന് മുക്തമാകുന്നത്? കൊല്ലം സുധി മരണപ്പെട്ടിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. ആ കുടുംബത്തിന് ഇത് എന്നും തീരാ നോവ് തന്നെയാണ്. ഒരു അപകടത്തിലാണ് കൊല്ലം സുധിക്ക് ജീവൻ നഷ്ടമാകുന്നത്. ബിനു അടിമാലിക്കും മറ്റ് സഹപ്രവർത്തകർക്കുമൊപ്പം ഒരു ഷോ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് പുലർച്ചെ ആക്സിഡന്റിന്റെ രൂപത്തിൽ മരണം സുധിയെ തേടിയെത്തുന്നത്. കൂടെയുള്ളവർക്കൊക്കെ കാര്യമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ സംഭവം കഴിഞ്ഞ് രേണു പുതിയൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ തന്റെ രണ്ട് മക്കൾക്കും ഒപ്പമുള്ളൊരു ജീവിതത്തിലേക്ക് ഇപ്പോൾ പൂർണ്ണമായും ഒന്ന് തിരികെ നടന്നു വരികയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ പുതിയ ചില വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടതാണ്, ബിനു അടിമാലി കൊല്ലം സുധിയുടെ വീട്ടിൽ അന്ന് പോയ സമയത്ത്, മരണശേഷം കൊല്ലം സുധിയുടെ വീട്ടിൽ പോയിരുന്നല്ലോ, ആ സമയത്ത് ആ പോയത് സന്തോഷ് പണ്ഡിതുമായുള്ള ഒരു പ്രശ്നത്തിന്റെ ചീത്ത പേര് തനിക്കുണ്ട്, ആ ചീത്ത പേര് സോഷ്യൽ മീഡിയ വഴി മാറ്റാൻ വേണ്ടിയാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന സഹായി പറഞ്ഞ വിവരം. ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സുധി മരണപ്പെട്ട ശേഷം അവിടെ പോകുന്ന സമയത്ത് ഈ ബിനു അടിമാലിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും, എന്നാൽ ബിനു അടിമാലി സ്ട്രക്ചറും വീൽചെയറും ഒക്കെ വരുത്തി വെറുതെ ഷോ കാണിച്ചതാണ്, ഇത് മനഃപൂർവ്വം തനിക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അനുതാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് എന്നാണ് ബിനു അടിമാലിക്ക് ഒപ്പം ഉണ്ടായിരുന്ന തന്നെ സഹായി വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ ഒരു വലിയ ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചു. അത് മാത്രമല്ല, എല്ലാവർക്കും അതൊരു ഞെട്ടലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഈ അവസരത്തിൽ സുധിയുടെ ഭാര്യ രേണുവിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി, അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ, അല്ലെങ്കിൽ വളരെ ആശങ്കയോടെ തന്നെ നോക്കിയിരുന്നു. ഇപ്പോൾ രേണു ഈ സംഭവങ്ങൾക്കെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് രേണു. രേണു എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് സമീപിക്കുന്ന ഒരാൾ കൂടിയാണ്. സുധി മരണപ്പെട്ട സമയത്ത് രേണുവിന്റെ സങ്കടവും ആ കുട്ടികളുമായി ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം റിക്കവറായി സ്വയം എല്ലാത്തിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. സുധിച്ചേട്ടനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഇരിക്കും, ഞാൻ സന്തോഷത്തോടെയുള്ള എൻ്റെ മുഖം മാത്രമേ പുറത്ത് കാണിക്കൂ എന്നാണ് രേണു ഓരോ തവണയും പറഞ്ഞത്. ഇപ്പോഴിതാ രേണു പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെ ആയാലും എനിക്ക് പോകാനുള്ളത് പോയി, മിസ് യു സുധിച്ചേട്ട എന്നാണ് രേണു പറഞ്ഞത്. വിധവ, അത് ആയവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദന, അത് ആരും ആവാതിരിക്കട്ടെ, നിസ്സാരമല്ല വിധവയായുള്ള ജീവിതം, അത് വലിയ റിസ്ക്കാണ്, പല പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അത്യാവശ്യം ഒരു താൽക്കാലിക ജോബ് എങ്ങനെയെങ്കിലും സെറ്റായാൽ ഞാൻ ഓക്കെ ആകുമെന്ന് തോന്നുന്നു, പക്ഷേ അതും ആവുന്നില്ലല്ലോ എന്നാണ് രേണു തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രതികരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് ബിനു അടിമാലിയുടെ ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങളും സുധിയുടെ പേരും എല്ലാം അതിലോട്ട് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടിയാണ് രേണു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം രേണുവിനും ഉറപ്പായിട്ടും ഇതൊരു ഞെട്ടൽ തന്നെയാണ്. കാരണം സ്വന്തം സഹോദരനെ പോലെയാണ് ബിനു അടിമാലിയെ രേണുവും കണ്ടിരുന്നത്. അന്ന് ആ അപകടത്തിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ബിനുവിനെ കണ്ട രേണു ചെയ്തത്. സ്വന്തം സഹോദരനെ പോലെ കണ്ട ഒരാൾ എന്നാൽ സുധിയുടെ മരണം ഒരു കച്ചവടമാക്കും എന്ന് രേണു ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ അവസ്ഥയിലാണ് ഇന്ന് രേണു പ്രതികരിച്ചിരിക്കുന്നത്.